നമ്മളതില് എന്തെങ്കിലും പൊടിമീനാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ രാത്രി വീശാൻ മാത്രമേ ചെമ്മീൻ കിട്ടത്തുള്ളൂ. അപ്പൊ ചെമ്മീത്തിലാണ് നമ്മള് സാധാരണ നമ്മൾ ഈ വല വീശണത്. അതെ, ജയമോൻ ചാടയുടെ കറങ്ങി വീശാണ് കാണുന്നത്. നമ്മള് വെയിറ്റ് ചെയ്തോണ്ടിരുന്ന സംഭവം വന്നു കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പള്ളി പെരുന്നാളിന് പുതിയൊരു വല വാങ്ങിച്ച്. അപ്പൊ വല ഞങ്ങളിത് ആദ്യമായിട്ട് വീശാൻ പോയി. ഇതുവരെ വെള്ളം തൊട്ടിട്ടില്ല. അപ്പൊ ഈ വല വാങ്ങിച്ചത് ജയമോൻ ചേട്ടായാണ്. ജയമോൻ ചേട്ടായും ചിഞ്ചപ്പനും ഞാനും കൂടിയാണ് വീശാൻ പോകുന്നത്. ഈ ഒരു പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല പള്ളിപ്പുറം തവണക്കട എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു സ്ഥലമാണ്. അപ്പൊ നമുക്ക് വീശുന്നതിന്റെയും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുപോരാം കേട്ടോ. നമ്മൾ അവിടെ വീശാൻ പോകുന്ന ചാലിലോ അടിപൊളി മറ്റേടാ ഹായ്. അപ്പൊ നമ്മൾ ചാലിലിട്ട് പുതിയ വലയല്ലേ ഇന്ന് ഉദ്ഘാടനം. ഓക്കെ, പിന്നെ കായലിൽ പോയി ചായലിൽ നമ്മൾ വീശി ഉദ്ഘാടനം. കാണുന്ന കായലാണ് കേട്ടോ. കായലിൽ നിന്ന് ഇങ്ങോട്ട് കാണുന്ന ചിറയാണ്. അപ്പോൾ ഈ ചിറത്തോട്ടിലാണ് നമ്മൾ വീശാൻ പോകുന്നത്. ഇവിടെ പാട് തെളിക്കാനൊക്കെ ഉണ്ട്, അത് നമ്മൾ പിന്നീട് തെളിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ പുതിയ വല ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് കേട്ടോ. വാ, ആദ്യം ആ പുതിയ വല ഇതാട്ടെ. ഏട്ടാ ഈ വലക്ക് എത്ര രൂപ? ഈ വലക്ക് 4500 രൂപ. 4500 രൂപ. ഓക്കെ കേട്ടോ, പുതിയ വല വാങ്ങിച്ചാണ്. ഇതുവരെ ഈ വല കൊണ്ട് വീശിയിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മുടെ ആദ്യത്തെ വീശി. പുതിയ വല കൊണ്ട് ആദ്യം വീശുമ്പോ ചേട്ടാ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ അതില് എന്തെങ്കിലും പൊടിമീനാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ രാത്രി വീശാൻ മാത്രമേ ചെമ്മീൻ കിട്ടത്തുള്ളൂ. അപ്പൊ ചെമ്മീത്തിലാണ് നമ്മള് സാധാരണ നമ്മൾ ഈ വല വീശണത്. അപ്പൊ നമ്മള് ഇപ്പൊ നമ്മള് പൊടിമീൻ പിന്നെ വല ഒന്ന് പുതിയ വല ഒന്ന് നനയ്ക്കണം. അപ്പൊ നമ്മള് വീശിക്കുമ്പോ അറിയാം നമുക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ പുതിയ വല നമ്മൾ നനയ്ക്കാൻ പോവാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയില് കണ്ടോണ്ടിരിക്കുന്നത്, കാണാൻ പോകുന്നത്. പാട്ട് പാട് ചിഞ്ചുപ്പ, നല്ല പാട്ട് പാട്. ഓണപ്പാട്ട മഞ്ചിപ്പാട്ട എന്തെങ്കിലൊക്കെ പഠിക്കുക. അതെ, പുതിയ വല ഇങ്ങനെ കടന്ന് കറങ്ങുന്ന കടപ്പ് ഇറങ്ങുന്ന കണ്ടാ. വാ, ബാക്കി അറിയത്തില്ല. ജയമോൻ ചേട്ടേ ബാക്കി പാട്ട് അറിയത്തില്ലെന്ന്. പരലി 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 പൂവാലി പരല്, അറിയോ അറിയോ? അതറിയില്ല. നേരത്ത് പരലി വെള്ളത്തിലോടനല്ല. ചേട്ടാ കുറയ്ക്കും. ആദ്യത്തെ വലയല്ലേ ചേട്ടാ, ഇതിനകത്ത് എന്തെങ്കിലും മീൻ കിട്ടും എന്ന് പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്, എന്തെങ്കിലും കിട്ടേണ്ടതാണ്. ജയമോൻ ചേട്ടായി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മീൻ കിട്ടാതിരിക്കുമോ? നമ്മുടെ പുതിയ വലയിൽ ആദ്യമായിട്ട് കിട്ടുന്ന മീൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ മീൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമ്മുടെ ചോദ്യം, നമ്മുടെ ആകാംക്ഷയ്ക്ക്. ആദ്യത്തെ വീശിന് നമുക്ക് പുതിയ വല കൊണ്ട് ആദ്യത്തെ വീശി നമുക്ക് കിട്ടിയ എന്തുവാ? ഒന്നുമില്ല, കക്ക മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് സെക്കൻഡ് വീശിലായിരിക്കും, ഇനിയുള്ള വീശികളിലായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. എല്ലാം കൂടി ഫസ്റ്റ് വലക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് വല വീശാൻ തോന്നുന്നില്ല, നമ്മൾ അതും കൂടി വീട്ടിൽ പോകില്ലേ. എടാ, ഇനി നമുക്ക് എത്ര മീൻ കിട്ടൂടാ? 12 മീനോ? നീന്ത് ഇത്ര കൃത്യമായിട്ട് പറഞ്ഞ 12 മീൻ. 12 മീൻ കിട്ടുമോ? ആണോ? ചെമ്മീൻ കിട്ടുമോ? ശരിക്കിനും കിട്ടുന്നോ? ഓക്കെ. അതെ, ജയമോൻ ചാടയുടെ കറങ്ങി വീശാണ് കാണുന്നത്. വലയുടെ ഒരു സൈഡ് വിരിയുന്നില്ലേ? ഇതിനകത്ത് കിട്ടുന്ന ഫസ്റ്റ് മീൻ എന്തുവായിരിക്കും? അങ്ങനെ നമ്മുടെ നമ്മുടെ പുതിയ വലയിലെ ആദ്യം കിട്ടിയ മീനാണ് കേട്ടോ. 4 നന്ദൻ ഉണ്ട്. 4 നന്ദൻ, അതാണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയത്.
ഇവിടെ ഇരുന്ന് അന്തൻ നിറച്ചു മീനായിരുന്നെങ്കിൽ നമുക്ക് അടിച്ചു വിളിച്ചു പറയാം. വരുന്നേ, അടുത്ത വീശുമ്പോ നമുക്ക് വരും. അഞ്ചെണ്ണ ഉണ്ട് നമ്മുടെ ആയത്താരത്തിൽ. ചേട്ടായി വെള്ളത്തിലിറങ്ങി, വല നമ്മുടെ ഉടക്കി കേട്ടോ. അവിടെ ഒരു ഉടക്കുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതാ കേട്ടോ, ഇങ്ങനെ ഉടക്ക്. അപ്പം നമ്മൾ എല്ലാം ഇത് ക്ലിയർ ചെയ്യണം, ഓരോ ഉടക്കുകൾ ക്ലിയർ ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടുള്ള ഏരിയയിൽ ഈ വലയിടാൻ തെളിയിക്കുന്ന വീഡിയോ ഒക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പം ഇപ്പം ഈ ഉടക്ക് മാറ്റുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഓ എൻ്റെ ദൈവമേ, ഇതൊക്കെ ആരാ ഇതിനകത്തോണ്ട് ഇട്ട്? അടിപൊളി. ഇതേപോലുള്ള സാധനങ്ങൾ ഇതിനകത്ത് കാണുമായിരിക്കല്ലേ. കണ്ട ഇതൊക്കെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ വീശിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? അതെ, വല മുറിഞ്ഞു പോ. വല ഇനിയിപ്പോ കീറിയിട്ടുണ്ടോന്നുള്ളത് അറിയാൻ പറ്റും. ഉണങ്ങി കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ലല്ലേ. ചേട്ടാ, ഈ പുതിയ വലയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇത്ര നേരം ഇട്ടേ നിന്ന് വല നമുക്ക് ഇവിടെ ഈ ചെറിയ സ്ഥലത്ത് വലക്ക് വീശാനായിട്ട് ഇച്ചിരി ഏരിയ കുറവുണ്ട്. സംഭവിച്ചത് വലിയ വലയായി പോലെ, വലിയ വലയാണ്. അപ്പം നമുക്ക് ഇതൊക്കെ വലിയ ഈ കായൽ അങ്ങനെയുള്ള സ്ഥലത്തേ വീശാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ ഈ അടുത്തോടുകളിൽ വീശാനായിട്ട് പാടായി വരണമുണ്ട്. ആണോ? അപ്പം ഇത് നമുക്കിപ്പോൾ ഇച്ചിരി മീൻ എൻ്റെ സീസൺ അല്ലല്ലോ. ആ, അപ്പം മീനിൻ്റെ സീസണിൽ വീശിക്കഴിഞ്ഞാൽ മീൻ ശരിക്കും കിട്ടും. ഓക്കെ, മീൻ ഒരുപാട് കിട്ടും, പക്ഷേ നമുക്കിത് കായലിലൊക്കെ വീശാനായിട്ട് ഈ വലിയ വലയെ പറ്റത്തുള്ളല്ലേ. എത്ര അടി? ഏഴ് അടി ഉണ്ട്. ഏഴ് മുഴം ഉണ്ട് ഈ വല. ഏഴ് മുഴോ? പുതിയ ക്യാമറമാനാ ക്യാമറ എടുത്തോണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ക്യാമറ പിടിച്ചിട്ട്? എങ്ങനെയുണ്ടോ? മീനുണ്ടോന്ന് എനിക്ക് അറിയാൻ മേല. ഗൈസ്, അത്യാവശ്യം നന്ദൻ ഫാമിലി. ഇതിനകത്ത് കുറച്ച് നന്ദൻ കേറിട്ടുണ്ടല്ലേ. ആ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെട്ടെണ്ണം ഇതിനകത്ത് കേറിട്ടുണ്ട്. ടോട്ടൽ എണ്ണിക്കോ. നമ്മൾ ഇത്രയും നേരം എറിഞ്ഞതിനകത്ത് ഇതിനകത്താണ് ഇച്ചിരി കൂടുതലായിട്ട് കയറിയത്. ഒരു അഞ്ചെട്ട് പത്ത് നന്ദൻ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. സത്യത്തിൽ ഇവിടെ ഒക്കെ ഒരുപാട് മീനുള്ള കേട്ടോ. ഇന്നിപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇപ്പൊ ഇറക്ക സമയം ആകുന്നതേ ഉള്ളു, അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇത് മീൻ കിട്ടുന്ന ഒരു സ്ഥലമല്ല. ഞങ്ങൾ ഈ വല, പുതിയ വല ഒന്ന് വെള്ളത്തിൽ ഇറക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പം അതിനകത്ത് മീൻ കിട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു ടാസ്ക് അല്ലായിരുന്നു. അപ്പം കിട്ടിയ മീനെല്ലാം നമുക്ക് ബോണസാണ് അല്ലേ. നമുക്ക് വലയെന്ന് ഇന്ന് നനയ്ക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വലിയ വലിയ വീശും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. ഇത് നന്ദനാണ്, ഇപ്പൊ ഈ കിടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഇപ്പൊ കിട്ടിയ മീനുകൾ. അതിനകത്ത് ഈ വലക്കകത്ത് എല്ലാം നന്ദനടാ, നന്ദൻ കൂട്ടം വല. ഇപ്പൊ ഈ ഒരു ഏരിയ നന്ദൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ ഏരിയ ഒക്കെ ഉണ്ടോ? അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ചെമ്മീനൊക്കെയാണ്. ചേട്ടാ ആണെന്നുണ്ടെങ്കിൽ ചെമ്മീനൊക്കെ ആണെന്നുണ്ട്. ഒരു കിലോ ഒരു ദിവസമൊക്കെ ഒരു 10-15 kg ചെമ്മീനൊക്കെ വീശി പിടിച്ചോണ്ടിരിക്കുന്ന ടീമാണ്. അതൊക്കെ നമുക്ക് കാണാം. ഇപ്പൊ ടോട്ടൽ മീൻ എത്ര? നമുക്ക് നല്ല ഫ്രഷ് മീൻ നമുക്ക് വീശി എടുത്ത് കറി വെച്ച് കഴിക്കാൻ പറ്റും. അതെ, വൈകുന്നേരം ആകുമ്പോ വരിക. ഇപ്പൊ നമ്മ കാശ് കൊടുത്തൊന്നും മീൻ മേടിക്കേണ്ട കാര്യമില്ലല്ലോ. വൈകുന്നേരം ആകുമ്പോ ഇങ്ങനെ വരിക, വീശിയാകുമ്പോ വരിക. നമ്മളൊരു കുറച്ചു നേരം നമ്മൾ ഇതിനായിട്ടൊന്ന് മെനക്കെട്ടാൽ ആവശ്യത്തിന് മീൻ നമുക്ക് ഇവിടുന്ന് വീശി തന്നെ എടുക്കാം. പന്ത്രണ്ടോ? ഐശ്വരാത്ത് നല്ല ഫ്രഷ് സാധനം നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ഫ്രഷ് സാധനം ഐശ്വരാത്ത് നമുക്ക് കഴിക്കാൻ പറ്റും. അതാണ് നമ്മള്
ജീവനോട് കൂടി തന്നെ വീശി എടുക്കൂലേ. ഒരു നമ്മള് ഒരു വല വീശി കഴിഞ്ഞാല് വല കാണാൻ കണ്ണി കാണാൻ മേലാത്ത രീതിയിൽ മീനുണ്ടാവും. മറ്റു മീനുണ്ടാവും. നമ്മുടെ ഒരു ടൈമിംഗ് ആണ്, ഒരു ടൈമിംഗ് ആണ്. ചില സമയത്ത് ആ ഏറ്റവും കൊണ്ടേച്ചും നിലച്ച് അങ്ങോട്ട് നിൽക്കുന്ന സമയത്ത് വീശിക്കാൻ ചിലപ്പോൾ വല നിറച്ച് മീനായി. ഇതുണ്ടോ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പൊ ഇറക്കാണ് കേട്ടോ. അങ്ങോട്ട് ഇറങ്ങി അങ്ങ് കൊണ്ട് വെള്ളം തിരിച്ച് അങ്ങോട്ട് ഒഴുകുന്നു. ഇത് കായലിന്റെ തോടാണ്. അപ്പം ഏറ്റം വരാൻ നേരത്ത് ഇങ്ങോട്ട് ഒഴുകും, ഇറക്കം വരാൻ നേരത്ത് തിരിച്ച് കായലിലോട്ട് വെള്ളം ഒഴുകും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്ന ടൈം. നിരപ്പായിട്ട് നിൽക്കുന്ന സമയത്ത്, ഏറ്റവും ഇറക്കമില്ലാതെ നിൽക്കുന്ന സമയം, അതൊക്കെ ഏകദേശം ഒരു ദിവസം എത്ര പ്രാവശ്യം ഉണ്ടാവും ഏറ്റവും ഇറക്കം? രണ്ട് പ്രാവശ്യം ഉണ്ടാവും അല്ലേ. രാവിലെയും വൈകുന്നേരം ഏറ്റവും ഇറക്കം വരും അല്ലേ. ഓക്കെ. സത്യത്തിൽ ഇന്ന് വീശി നമ്മൾ ഒരുപാട് മീനെ പിടിക്കാനൊന്നും അല്ലായിരുന്നു ഇന്നത്തെ വീഡിയോ. കണ്ടല്ലോ വലയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക എങ്ങനെയുണ്ട്. നമ്മുടെ ഫസ്റ്റ് വീശും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും പ്രത്യേക ഒരു താങ്ക്സ് പറയുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കില്ല. ഇടയ്ക്ക് ഒക്കെ പിടിക്കാൻ പറഞ്ഞത് കാണേണ്ടത് അറിയത്തില്ല. അപ്പം നമുക്ക് അടുത്ത പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഏമോ ചേട്ടാ, ഹായ്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം, വീണ്ടും കാണാം. നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം, ഇനി വീണ്ടും കാണാം. ഇനി കാണുമ്പോൾ നിങ്ങൾ ഇതേപോലെ കേട്ടോ, ഇന്ന് കണ്ട പോലെയൊന്നും അല്ല. മീനുകൾ മീനായിട്ട് നമുക്ക് പോകാം. ഇപ്പം നമുക്ക് വലിയ കാര്യമായിട്ട് മീനൊന്നും കിട്ടില്ല. ഈ ടാസ്കിൽ ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയത്. ഇനി വരുമ്പം ഞാൻ ഇത് നിറച്ചോണ്ടുള്ള വീഡിയോയിലായിരിക്കും ഇനി വരുന്നത് കേട്ടോ. അപ്പം അവസാനം ഒരു വീശു കൂടി കണ്ടേക്കാം. ചേട്ടാ ഇത് വീശിക്കാം. സാറേ മീൻ കൊത്തി അടി വീണ് സാറേ, ചിറക്ക് വീണടാ, അടി വീണ് സാറേ. മൊത്തം നന്നാ, ഇത്രയും നേരം നോക്കി നിന്നിട്ട് ഇപ്പോഴാണ് നമുക്ക് പടപട അത് നോക്കി. നമ്മള് വെയിറ്റ് ചെയ്തോണ്ടിരുന്ന സംഭവം വന്നു കേട്ടോ. ലാസ്റ്റ് വീശി വീശി ഇതാ ഇങ്ങനെ ഉണ്ടായിരുന്നു. അടിപൊളി അടിപൊളി അതാണ് ഓരോ സമയമാണ് കേട്ടോ. നോക്കി ഇതിനകത്ത് ഈ വല നിറയും, അത്യാവശ്യം ഈ പറഞ്ഞ സാധനം തന്നെ ഉണ്ട്. അപ്പൊ ഇന്നൊരു കറിക്കുള്ളതായി.